സ്പോട്നൂസ് ലൈവിലേക്ക് സ്വാഗതം. കരുതൽ കൃഷിയിലൂടെ പൊന്നു വിളയിപ്പിച്ച് അഞ്ചൽ പനച്ചവളയിലെ ഹാർവസ്റ്റ് ഫാം ക്ലബ്ബ് പ്രവർത്തകർ. കരുതൽ കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം വനം വന്യജീവി വകുപ്പ് മന്ത്രി കെ രാജു നിർവഹിച്ചു. ആ വാർത്തയിലേക്ക്. കരുതൽ കൃഷിയിൽ നൂറുമേനി വിളവെടുത്ത് അഞ്ചൽ പനച്ചവളയിലെ ഹാർവസ്റ്റ് ഫാം ക്ലബ്ബ് സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഇടമളക്കൽ ഗ്രാമപഞ്ചായത്തിൽ ചെമ്പകരാമനല്ലൂർ വാർഡിൽ 2 ഏക്കറോളം വരുന്ന കരഭൂമിയിലാണ് കരുതൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. കരുതൽ കൃഷിയോടൊപ്പം തന്നെ മറ്റ് കാർഷിക വിളകളും കൃഷി ചെയ്തു. കരുതൽ കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം വനം വന്യജീവി വകുപ്പ് മന്ത്രി കെ രാജു നിർവഹിച്ചു. പാടങ്ങളാക്കുക എന്ന് പറയുന്നത് കഴിയാനും പോകും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് നെൽകൃഷി കൂടിയേ തീരും. കേരളീയരായിട്ടുള്ള നാമെല്ലാം പ്രധാനമായും അരിയാഹാരം കഴിക്കുന്നവർ എന്നുള്ള രീതിയിൽ നെൽകൃഷി നമുക്ക് വേണം. നമ്മൾ ലക്ഷ്യമിടുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ നെല്ലും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ നിലങ്ങൾ കൂടുതൽ നികത്തപ്പെട്ടു പോയി, അവ വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിൽ പിന്നെന്താ മാർഗം എന്ന് ചോദിച്ചാൽ, നിലം അല്ലെങ്കിൽ നെല്ല് കൃഷി ചെയ്യാൻ കഴിയുന്ന കരഭാഗങ്ങൾ കൂടെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത്. എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ നെല്ല് ഇങ്ങനെ ഇവിടെ നല്ല സ്വർണ്ണ മണികളെപ്പോലെ കതിര് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കാണുമ്പോഴുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് മുമ്പ് ഇവിടെ ഈ കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നെൽകൃഷി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, നെല്ലുണ്ടാകും എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കരുത്. കാരണം നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്, നെല്ലെവിടാണ്. നമ്മളെല്ലാം വയലും നെല്ലും ഒക്കെ ഉള്ളവരായതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പുരയിടത്തിൽ നെല്ല് ഇതുപോലെ വളരും എന്നുള്ളതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകാനും കൂടുതൽ നല്ലത്. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കരുടെ നേതൃത്വത്തിലായിരുന്നു കരുതൽ കൃഷി ഇറക്കിയിരുന്നത്. ഇവിടെ ഈ നെൽകൃഷി തന്നെ വളരെ സാഹസികമായിട്ടാണ് കരുതൽ കൃഷി ചെയ്ത് നേരിട്ട് ഒരു ഘട്ടം വന്നപ്പോൾ, ഇത് കതിര് വരുന്ന സമയത്തുപോലെ വല്ലാത്ത വരൾച്ച ബാധിച്ചിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകും, നശിച്ചു പോകും എന്നുള്ളൊരു രീതി തന്നെ ഉണ്ടായിരുന്നു. മോട്ടർ വെച്ച് വെള്ളം അടിക്കുന്ന കൃഷി ഉണ്ടായിരുന്നു. മോട്ടർ വെച്ച് ഞങ്ങൾ വെള്ളം അടിക്കുമ്പോൾ അയൽവാസികളായിട്ടുള്ളവർക്കും ആളുകൾ പിന്നെ എമർജൻസി ഇല്ലാത്ത മൊബൈലിന് വെള്ളം കൊണ്ട് പോകുന്ന ഞങ്ങളെ സഹായിക്കുന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതിന് പ്രോത്സാഹനം നൽകുന്നു. അപ്പോൾ എന്തായാലും ഭാഗ്യവശാൽ ഒരു ന്യൂനമർദ്ദം വന്നു. ആ ന്യൂനമർദ്ദം കൊണ്ടാണ് ഈ കൃഷി ഇപ്പോൾ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ അത് ആയി ബന്ധപ്പെട്ട് അതിനുള്ള എല്ലാ സഹായത്തിനും പ്രോത്സാഹനത്തിനും നന്ദി. സുഭിക്ഷ കേരളം പദ്ധതിയിൽ കൂടി നെൽകൃഷിയുടെ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ പറഞ്ഞു. നെൽകൃഷിയുടെ ഒരു കണക്ക് കൃഷി മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുമ്പുള്ള കൃഷിയുടെ 80%ത്തിലധികം വരുന്ന വർധന, കാരണം ഇനി നാമമാത്രമായിട്ടുള്ള ഇടങ്ങളിൽ കൂടി കൃഷി ചെയ്താൽ തരിശുരഹിതം എന്ന ലക്ഷ്യം കേരളത്തിൽ കൈവരിച്ചുകൊണ്ട് ഒരു തരിശുരഹിത കേരളം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് കൃഷിമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. ചടങ്ങിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, വാർഡ് അംഗം അനില ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.